സോളാർ ബാർ കോഴ വിവാദങ്ങൾക്ക് മറുപടിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ലാവ്ലിൻ കേസ് ഉയർത്തിക്കാട്ടാനുള്ള യു ഡി എഫ് നീക്കത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നത്തെ കോടതി പരാമർശം. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് കോടതിയെ ഉപയോഗിക്കരുത് എന്ന ഹൈക്കോടതി നിലപാട് പിണറായി വിജയനും എൽ ഡി എഫിനും മേൽക്കൈ നൽകുമ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലാണ് സർക്കാർ. അഴിമതി കേസുകളിൽ വല്ലാതെ പ്രതിസന്ധിയിലായിരുന്ന യു ഡി എഫിനും സർക്കാരിനും ഏക ആശ്രയം എസ് എൻ സി ലാവലിനായിരുന്നു. പലതരത്തിലുള്ള എതിർപ്പുകളും വ്യാഖ്യാനങ്ങളുമൊക്കെ ഉണ്ടാകാമായിരുന്നിട്ടും ബ്രഹ്മാസ്ത്രമായി ലാവലിൻ വിഷയം എടുത്തിടാൻ സർക്കാർ തീരുമാനിച്ചത് വലിയ പ്രതീക്ഷയോടെയാണ്. സോളാറിനും ബാറിനും ലാവലിൻ മറുപടിയാകുമെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കൂട്ടരും കണക്കുകൂട്ടി. പക്ഷേ കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. രണ്ടു മാസം കഴിഞ്ഞ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് വിഷയം ഹൈക്കോടതി മാറ്റിവെക്കുമ്പോൾ കോടതി പറഞ്ഞ ചില കാര്യങ്ങളും നിർണായകമാണ്. ഈ കേസിന് അടിയന്തര പ്രാധാന്യമില്ല, മാത്രമല്ല രാഷ്ട്രീയ ആവശ്യത്തിന് കോടതിയെ ഉപയോഗിക്കരുത്. ഉമ്മൻചാണ്ടി ലക്ഷ്യം വെച്ച് പ്രതിപക്ഷം രംഗത്തെത്തി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ആ വഴിവിട്ട ഇടപെടൽ ആണ് എന്റെ ഹൈക്കോടതി നിരീക്ഷണം ഇന്ന് കടുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കോടതി പരാമർശം അംഗീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ തന്ത്രം പരാജയപ്പെട്ടതിന്റെ നിരാശ വായിച്ചെടുക്കാനുമാകും. ഞങ്ങൾ ജുഡീഷ്യറിയെ മാനിക്കും. ജുഡീഷ്യറിയുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും മാനിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് യു ഡി എഫ് ഗവൺമെൻറ്. അനുകൂല വിധി വരുമ്പം സിന്ദാബാദും എതിര് വരുമ്പം തിരിച്ചുള്ള നിലപാട് സ്വീകരിക്കത്തില്ല. പതിവുപോലെ ഈ വിഷയത്തിൽ പിണറായി വിജയൻ പ്രതികരണത്തിന് മുതിർന്നില്ല. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരായ പരാമർശമുണ്ടായാൽ വി എസ് അച്യുതാനന്ദനും പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തുമായിരുന്നു. ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതയില്ലാത്തതും സി പി എം എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ആവേശത്തോടെയാണ് കാണുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.